ഹായ് ഓൾ എല്ലാവർക്കും ആയിട്ടുള്ളിലേക്ക് സ്വാഗതം വളരെ സന്തോഷത്തോടെ ഞാൻ സംസാരിക്കുന്നത് കാരണം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മളേവരും കാത്തിരുന്ന വാർത്ത നിങ്ങൾ ഒരുപാട് കൊതിച്ചിരുന്ന വാർത്ത നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേടിക്കഴിഞ്ഞു ശരിയല്ലേ ഒരുപാട് കുട്ടികളാണ് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ വലുഷ എങ്ങനെയാ സാറേ എങ്ങനെയാ സാറേ എങ്ങനെയാ സാറേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ആ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം എന്താണ് കൺഫർമേഷൻ ഇല്ലാത്ത കാര്യമാണ് അല്ലേ അപ്പം ഇങ്ങനെ ആയിരിക്കാൻ ചിലപ്പം സ്കൂൾ നിങ്ങൾ നോക്കിപ്പോണമായിരിക്കാം എന്തൊക്കെയായാലും ഇന്ന് കൺഫർമേഷൻ വന്നിട്ടുണ്ട് എന്താണ് കൺഫർമേഷൻ നിങ്ങൾ എത്ര മാർക്ക് എഴുതിയാലും കുഴപ്പമില്ല ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമാണെന്ന് വിചാരിക്കൂ നിങ്ങൾ എൺപത് മാർക്കിൻ്റെ പരീക്ഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ എത്ര മാർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര മാർക്ക് എഴുതിയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ അത് നിങ്ങൾക്ക് തന്നിരിക്കും ഒരു മാർക്കിലും വെട്ടിക്കുറക്കില്ല എങ്ങനെയാണെന്ന് അറിയോ നാൽപ്പത് മാർക്കിൽ കൂടുതൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് മാർക്കോ അൻപത് മാർക്കോ നാൽപ്പത്തി രണ്ട് മാർക്ക് കിട്ടിയത് വിഷയമല്ല നിങ്ങൾക്കത് എന്തിലേക്ക് കുറച്ച് കൺവേർട്ട് ചെയ്ത് തരും കൺവേർട്ട് ചെയ്യല്ല നിങ്ങൾക്ക് നാൽപ്പത് കൂടുതൽ മാർക്ക് കിട്ടിയാൽ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ശരിയാണോ ആ ശരിയാണ് പിന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമാണ് എടുത്തുള്ളത് നൂറ്റി അറുപതിൻ്റെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് എത്ര മാർക്കിന് എഴുതാൻ പറ്റും എൺപത് മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് എത്ര മാർക്ക് പരിഗണിക്കും എൺപത് മാർക്കായിട്ട് പരിഗണിക്കും ക്ലിയർ ആണല്ലോ ഇവിടെ ഒരു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ എത്ര മാർക്കാണ് സ്കോർ ചെയ്തത് ആ സ്കോർ ചെയ്ത മാർക്ക് വൃത്തിയായിട്ട് നിങ്ങളെ ആൻസർ ഷീറ്റിൽ കുട്ടിക്ക് നാൽപ്പതിൽ നാൽപ്പതിൽ സോറി എൺപതിൽ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിനാണ് എൺപതിൽ അൻപത്തി മാർക്ക് മാർക്കിട്ട് സ്കോർ ചെയ്ത അൻപത്തിരണ്ട് മാർക്ക് സ്കോർ നിന്ന് ഇതിൽ എഴുതി വെക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ഇട്ടാലും കുഴപ്പമില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് നാൽപ്പതിൽ കുറവാണ് മാർക്ക് വന്നിരിക്കുന്നത് ക്ലിയർ അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് എത്ര മാർക്കാണോ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സന്തോഷമായല്ലോ ഹാപ്പി ആയല്ലോ അപ്പം നന്നായിട്ട് പഠിക്കുക ഇത് നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷനാണ് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് നേടിയിട്ട് ഫുൾ ഏപ്പ്സ് തന്നെ വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് എല്ലാവരും ഇത് മുതലാക്കുക തകർക്കുക നന്നായിട്ട് പഠിക്കുക ഫുൾ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ